ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ്. ശബരിമലയിൽ ആദ്യ ദിനം 74,103 തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത്. അതെ, 3,25,000 പേർ എത്തിയിരിക്കുകയാണ്. 3,017 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത്. പുല്ലുമേട് വഴി 410 പേർ. അതിലേറ്റവും കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ശബരിമല തന്ത്രിയുടെ നമ്മളോട് സംസാരിക്കുകയുണ്ട് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വളരെ കാര്യമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ വളരെ കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നു. സർക്കാർ മെഷീനറി വളരെ ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുഖമകരമായ രീതിയിൽ ദർശനം നടത്താൻ കഴിയുന്നു എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. എല്ലാ വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് സർക്കാർ ഈ സംവിധാനങ്ങൾ ഇത്രയും വേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നാണ് നമ്മളോട് മേൽശാന്തി ഇന്നലെ തന്ത്രി നമ്മളോട് പറയുകയുണ്ടായത്. ശബരിമലയിലേക്ക് ഇപ്പോൾ തീർത്ഥാടക പ്രവാഹമാണ്. വലിയ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ശബരിമല മേൽശാന്തിയും ഒപ്പം തന്നെ തന്ത്രിയും നമുക്ക് ചേരുകയാണ്. നമസ്കാരമുണ്ട്. വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹമാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? നല്ല രീതിയിലുള്ള തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. പൊതുവെ ഇത്തവണത്തെ മുന്നൊരുക്കങ്ങൾ എത്രത്തോളം ഉണ്ട്? തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മന്ത്രി നേരിട്ട് തന്നെ വന്നെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ മിഷനറീസും ഗവൺമെൻറ് മിഷനറീസും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവാങ്കൂർ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടാഴ്ചയായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ നല്ല ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഭംഗിയായിട്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറേ കൂടി മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് കരുതാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഈ പമ്പയിലാണെങ്കിൽ 3,000 പേർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു വലിയ ജർമ്മൻ മാതൃകയിലുള്ള നടപ്പന്തലൊക്കെ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്നും മുൻകാലഘട്ടങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇത്തവണ അത്ര ഒരു ഒരുക്കങ്ങൾ വളരെ സൗകര്യപ്രദമാണെന്ന് കരുതുന്നുണ്ടോ? അതെ, ഇത്തവണ മുന്നൊരുക്കങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങും. മറ്റേ ഒക്ടോബർ നവംബറിലാണ് തുടങ്ങുന്നത്. ഇത്തവണ ജൂൺ തൊട്ട് തുടങ്ങിയെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞു. അതിൻ്റെതായ ഒരു പ്രതിഫലനം കാണാനുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ മന്ത്രി തന്നെ തുടക്കത്തിൽ തന്നെ രണ്ട് ദിവസം മന്ത്രി ഇവിടെ വന്നു, എല്ലാ ഇടങ്ങളും സന്ദർശിക്കുന്നു, പമ്പയിലും സന്നിധാനത്തുമൊക്കെ തന്നെ. അപ്പം സർക്കാർ ഇന്ന് വലിയൊരു പരിഗണന നൽകുന്നുണ്ട് എന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു നല്ല പരിഗണനയുണ്ട്. ഈ ശബരിമല തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു പ്രോത്സാഹനവും ഇല്ലാതെ നടക്കത്തില്ല. ദേവസ്വം ബോർഡ് തന്നെ വിചാരിച്ചാൽ ഇവിടുത്തെ തീർത്ഥാടനം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ സർക്കാർ അത് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടത്തുന്നുമുണ്ട്. ഇന്ന് വൃശ്ചികപ്പുലരിയിൽ ക്ഷേത്രം തുറന്ന് പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു, എന്തു തോന്നുന്നു? എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. രാവിലെ ക്ഷേത്ര നട തുറന്നു. വലിയതുള്ള ഒരു തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ മുന്നോട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. തീർത്ഥാടകർക്ക് സുഖകരമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും തൃപ്തരായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ശബരിമലയിലെ മുന്നൊരുക്കങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയാണ് തന്ത്രിയും മേൽശാന്തിയും. വലിയ വിപുലമായ ഒരുക്കങ്ങൾ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. രണ്ടു ദിവസം മന്ത്രി ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം. തീർച്ചയായിട്ടും മനു, വിനിഷ, ഇപ്പോൾ ശബരിമലയിൽ സുഖദർശനം സാധ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 74,103 തീർത്ഥാടകർ ദർശനം നടത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇപ്പോൾ ഉഷപൂജയ്ക്ക് ശേഷം നട തുറക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകരെല്ലാം തന്നെ. ശബരിമല തീർത്ഥാടനം തുടങ്ങിയ വൃശ്ചിക പുലരിയിൽ ഇന്നലെ 74,103 പേർ ദർശനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ തോതിലുള്ള തീർത്ഥാടക തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള തിരക്ക് ഇത്തവണയും ഉണ്ട് എന്നുള്ളതാണ്. 74,103 തീർത്ഥാടകർ വന്നപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴി 3,017 പേരാണ് എത്തിയത്. പുല്ലുമേട് വഴി 410 പേർ എത്തി. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് വഴി 3,017 പേർ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് നട തുറന്ന ആദ്യ ദിവസം എത്താൻ കഴിയാത്ത തീർത്ഥാടകർ കൂടി ഇന്നലെ എത്തിയതുകൊണ്ടാണ് ഈ കണക്ക് 74,103 എന്ന സംഖ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുമ്പോഴും കാര്യമായി ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല. തീർത്ഥാടകർക്ക് സുഖദർശനം സാധ്യമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർത്ഥാടകരോട് തന്നെ നമുക്ക് ചോദിക്കാം, സ്വാമി എവിടെ നിന്ന് വരികയാണ്? കോഴിക്കോട്. വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്? ഞങ്ങൾ തിരക്ക് കാണുന്നില്ല, ഇടത്തിപ്പോ തിരക്ക് കണ്ട്. വരുന്ന വഴി തിരക്കില്ല, കുറവാണ്.
ക്യൂ നിൽക്കേണ്ടി വന്നോ നിങ്ങൾക്ക്? ഇല്ല, ഞങ്ങൾ കുട്ടികളുണ്ട്, പെട്ടെന്ന് അവർ കഴിച്ചിലേക്ക് തന്നത്. വലിയ വളരെ പെട്ടെന്ന് തന്നെ വരാൻ പറ്റിയോ? കുറച്ച് നേരം ഒന്ന് കാത്തുണ്ട്. കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല? ബുദ്ധിമുട്ടുകള് ചെറിയ കുട്ടികളാണെങ്കിൽ കൊണ്ട് കുറച്ച് കാശ് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകുന്നു. വരുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? വെള്ളവും മറ്റു കാര്യങ്ങളും? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കൊടിയ വെള്ളത്തൊക്കെ ഉണ്ട്. സമയം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു? ഇല്ല, ഇന്ന് വളരെ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായ ആൾക്കാരാണുള്ളത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ഫ്രീ ആയിട്ടാണ് കയറിയത്. ഇത്തവണ ഇന്നലെ 74,000 പേര് ദർശനം നടത്തി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. 70,000 പേര് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു, അതിൽ 74,000 പേർ വന്നു. അങ്ങനെ തിരക്ക് അനുഭവപ്പെടുമ്പോഴും നിങ്ങൾക്ക് കാര്യമായി ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? ഇല്ല, ഇന്നലെ എന്താണെന്നുള്ളത് അറിയില്ല. ഇന്നലെ ഇപ്പോൾ ന്യൂസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നലെ വരുന്നത്. അപ്പോൾ ഇന്നലെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല തിരക്കാണ്, അവിടെ നല്ല തിരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയൊരു തിരക്കൊന്നും കിട്ടിയിട്ടില്ല. പെൺകുട്ടികളും ചെറിയ കുട്ടികളുണ്ട്, എടുത്തുകൊണ്ട് വരുന്ന കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ വലിയ തിരക്കൊന്നും അനുഭവം വരുന്ന പാതയിൽ നിങ്ങൾക്ക് വെള്ളവും മറ്റ് അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ട്? എല്ലാം കിട്ടിയിട്ടുണ്ട്, ഒന്നിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പൂർണ്ണ സംതൃപ്തിയോട് തന്നെയാണ് അയ്യപ്പ ദർശനം സാധ്യമാകും? തീർച്ചയായിട്ടും. ഇതാണ് തീർത്ഥാടകർ പറയുന്നത്. ഇന്നലെ വലിയ തോതിലുള്ള തിരക്ക്, അതായത് ആദ്യ ദിനങ്ങളിൽ ഈ മാസം 30-ാം തീയതി വരെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 70,000 പരം തീർത്ഥാടകർ ദർശനത്തിനായി ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വെർച്വൽ ക്യൂ വഴി. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 10,000 പേർ കൂടി ദർശന സൗകര്യമുണ്ട്. അങ്ങനെ 80,000 തീർത്ഥാടകർക്ക് ഒരു ദിവസം ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മാത്രം 74,103 പേർ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തി. അപ്പോഴും കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സുഖകരമായ ദർശനം തീർത്ഥാടകർക്ക് സാധ്യമാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 18-ാം പടിയിലൂടെ മിനിറ്റിൽ 85 ആളുകൾ 18-ാം പടി ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മണിക്കൂറിൽ 4,000 ആളുകൾ ദർശനത്തിനായി 18-ാം പടി കയറാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കയറാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ തീർത്ഥാടന കാലത്ത് ഇത്രത്തോളം തിരക്ക് അനുഭവപ്പെട്ടിട്ടും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. വളരെ വേഗത്തിൽ സുഖദർശനം സാധ്യമായി, മടങ്ങാൻ കഴിയുന്നു എന്നുള്ള ആശ്വാസകരമായ വാക്കുകളാണ്. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. സർക്കാർ മിഷനറികൾ എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതിന്റെ ഫലം കാണാനുണ്ട് എന്നാണ് സ്വാമിമാർ അടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതെ അതെ, കാരണം 74,000 പേര് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു നോക്ക് ഒരു സമയത്ത് ഒറ്റ മിനിറ്റിൽ 85 പേരെ നടകയറ്റി വിടുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതിനൊരു തടസ്സം വരുന്നില്ല, മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ സാധാരണഗതിയിൽ നട തുറക്കുന്ന ദിവസം തന്നെ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. അതിനാൽ തന്നെ ഈ വൃശ്ചിക പുലരിയിൽ കഴിഞ്ഞ ദിവസം 350,000 പേർ അവിടെ ഒരു തിരക്കുമില്ലാതെ വളരെ സുഖകരമായി ദർശനം നടത്തി എന്നുള്ളത് തന്നെയാണ് അക്കാര്യം തന്നെയാണ് തന്ത്രി രാജീവ് കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്, പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. 80,000 പേർക്ക് ഒരു ദിവസം അവിടെ ദർശനം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു, ഇപ്പോൾ മനസ്സിലായില്ലേ ആ വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് വസ്തുതകൾ വേറെയുണ്ട്. അതാണ് ഇപ്പോൾ നേരിട്ട് നമ്മൾ കണ്ടത്.